ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് തിരുമുഖം തിരുമുഖമന്വേഷിപ്പിനും ദൈവത്തിൽ ആശ്രയിപ്പിനും ദൈവത്തിൻ്റെ കൃപകളെ വർണ്ണിപ്പാനും ദൈവമായ കർത്താവ് ഒരുക്കിത്തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം ധന്യമാകാൻ വേണ്ടി ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചെയ്തികളാണ് നാളത്തെ അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ട് തന്നെ നാളെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും കർത്താവ് വരാൻ താമസിച്ചാൽ അനുഗ്രഹമാകേണ്ടതിന് ഇന്ന് ചെയ്യുന്നതെല്ലാം ദൈവപ്രസാദമുള്ളതായിരിക്കാൻ വളരെ ശ്രദ്ധിക്കാൻ ഒരു കൊച്ചുപദേശം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് വചന കേൾവിക്ക് സന്നദ്ധരായി മനസ്സ് കാണിച്ച് ആകാംക്ഷയോടെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹജർക്കും സഹോദരങ്ങൾക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുവാൻ സ്വർഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വർഗീയ മന്ന വിഭജിക്കുവാൻ വ്യാഖ്യാനിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പകരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രതീക്ഷയോടെ സുപരിചിതമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്ന് ഷൗമേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് ഷൗമേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഷൗമേലിൻ്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം വാക്യം എങ്ങനെയാണ് ദാവിത് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്നുപറഞ്ഞു ഒന്നോടെ ഞാൻ ആവർത്തിക്കട്ടെ ദാവീദ് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഏലിയാബിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് സംഭവം നടക്കുന്നത് ഏലാ താഴ്വരയിലാണ് യഹൂദിയ പ്രവിശ്യയിലെ രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ ഒരു താഴ്വാരമുണ്ട് ഏലാ താഴ്വര എന്ന് വിളിച്ചു പറയുന്നു അവിടെ യുദ്ധമുഖരിതമായിരിക്കുന്നതിൻ്റെ അന്തരീക്ഷം നടക്കുകയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് ദിവസങ്ങളായി ഫലിസ്ത്യ സൈന്യവും ഇസ്രായേൽ സൈന്യവും രണ്ടും മലയോരങ്ങളിൽ പാളയം ഒന്നിച്ചു കൂടിയിരിക്കുന്നു സന്നദ്ധതയുടെ സമയമാകുന്ന സമയത്ത് ആ താഴ്വാരത്തിലേക്കും മല്ലനായ ഗോലിയാത്ത് ഇറങ്ങി വന്നിട്ട് വെല്ലുവിളിക്കും ഇസ്രായേൽ നിരകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാ എന്നോട് യുദ്ധം ചെയ്യാൻ നാൽപ്പത് ദിവസമായി ഇസ്രായേൽ സൈന്യം ശൗലിൻ്റെ നേതൃത്വത്തിലുള്ളത് പരാജയപ്പെട്ട് പിറകോട്ട് മാറി നിൽക്കുകയാണ് ആ സമയത്ത് ദൈവ നിയോഗമെന്ന വണ്ണം ഇഷായി തൻ്റെ ഇളയ മകൻ ദാവീദിനെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരുടെ ക്ഷേമം ക്ഷേമമന്വേഷിച്ച് അവരിൽ നിന്നുള്ള സമ്മാനവും വാങ്ങിച്ച് അല്ലെങ്കിൽ വീട്ടു ചെലവിനുള്ള അപ്പന് കൊടുക്കാനുള്ള നന്മയും വാങ്ങിച്ച് മടങ്ങി വരാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ് ദാവീത് പാളയത്തിൽ ചെല്ലുമ്പോൾ യുദ്ധമുഖരിതമായ അന്തരീക്ഷം ഇസ്രായേൽ സൈന്യങ്ങളുടെ മുഖത്തെല്ലാം നമ്മൾ രാജാവ് വശം കെട്ടിയിരിക്കുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഭയങ്കര പടഹധ്വനിയോടുകൂടെ ഫലിസ്ത്യ മല്യൻ ഇറങ്ങി വന്നിട്ട് വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ നിരകളെ സ്തോത്രം അങ്ങനെ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ പട്ടാളം ക്ഷമ ക്ഷമകെട്ട് നിൽക്കുകയാണ് ഭയപ്പെട്ടു നിൽക്കുകയാണ് ഈ സമയത്ത് ദാവീദ് ഒരു ചോദ്യം ചോദിക്കുന്നു ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട് വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ദാവീദ് ചോദിച്ച ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം ചോദ്യം ഇതാണ് ഒറ്റ ചോദ്യം ദാവീദ് തൻ്റെ അടുക്കൽ വന്നവർ ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലി നിന്ന് നിന്നേ നീക്കിക്കളയുന്നവൻ എന്ത് കിട്ടും എടുത്തത് ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്നിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആര് വാക്യം ഇരുപത്തിയാറിലാണ് ചോദ്യം ഇതാണ് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ചോദ്യം ഇതാണ് ആ വാക്കിതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആര് ഈ ചോദ്യം ഈ ഒരൊറ്റ വാക്ക് ഈ ഒരു വാചകം ഇത് ഒരു വെല്ലുവിളിയുടെ വാചകമാണ് ഈ വാക്ക് പാളയത്തെ ഇളക്കി ഈ വാക്ക് പട്ടാളത്തെ ഇളക്കി ഈ വാക്ക് രാജാവിനെ ഇളക്കി ഈ വാക്ക് രണ്ട് മലയിടുക്കുകൾക്കിടയിൽ പ്രകംഭനം കൊണ്ടു പത്തോ പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ളൊരു ബാലകനാണ് ദാവീദ് അവൻ്റെ പുരുഷത്വം തെളിഞ്ഞു വരുന്ന ശബ്ദത്തിൽ മലയിടുക്കുകളിൽ നിന്ന് ആർത്ത് പൊങ്ങിയ ആ ശബ്ദനാദം ആ കണ്ടനാദത്തിൽ നിന്ന് പുറപ്പെട്ട ശത്രുവിനെ വെല്ലുവിളിച്ച വെല്ലുവിളി രണ്ട് മലകളിൽ തട്ടി പ്രകംഭനം കൊണ്ടു പാളയം ഇളകി എനിക്ക് തോന്നുന്നു പട്ടാളക്കാർ പേടിച്ചു പോയി ഇങ്ങനെ ചെറുപ്പക്കാരും കാരണം മറ്റോൻ്റെ അടുക്കൽ തൊഴുതു പിടിച്ച് നിൽക്കുക അയ്യോ ഞങ്ങളിതും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ബാലകനായിരിക്കുന്ന ദാവീത് വന്നിട്ട് പാളയത്തെ ഇളക്കുകയാണ് ചോദ്യം ഇതാണ് ഗോലിയാത്തിറങ്ങി നിൽക്കുമ്പോൾ ഇസ്രായേൽ നിരകളുടെ മുൻനിരയിലേക്ക് കയറി നിന്നുകൊണ്ട് ഗോലിയാത്തിനെ കണ്ടിട്ട് രണ്ട് രണ്ടു വശത്തും പരിചയക്കാർ നിന്ന് കുന്തവും അലകും പിടിയുള്ള ആയുധവും ഏന്തിക്കൊണ്ട് ഇസ്രായേൽ നിരകൾക്ക് നേരെ നിൽക്കുന്ന ഫെലിസ്തീന് നേരെ നിന്നുകൊണ്ട് ഈ ബാലകൻ പൊക്കം കുറഞ്ഞവൻ ആട്ടടയച്ചിറക്കൻ വിളിച്ചു ചോദിക്കുന്നു ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനെ കൊന്നാൽ എന്തു കിട്ടും ഇവൻ ആര് സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഇവൻ ആര് ആ ഒരൊറ്റ വാക്ക് ആ അത് കേട്ട മാത്രം ഈ ചേട്ടൻ ഏലിയാബ് പറഞ്ഞു ഏലിയാവ് പറഞ്ഞു എടാ നിനക്ക് അഹങ്കാരമാണ് അഹങ്കാരി ആടിനെ എങ്ങാണ്ടും കൊണ്ടിട്ടിട്ട് വന്ന് അങ്ങനെ പേടിച്ചിട്ട് പറഞ്ഞാട്ടോ ചിലർക്ക് എങ്ങനെയാണ് പേടിയാ അയ്യോ ചിലർ പറഞ്ഞു കേട്ടല്ലേ സാത്താൻ കേൾക്കുമ്പോൾ അതൊക്കെ പറ അത് ഏലിയാബാ ദാവീദൻ്റെ അഭിഷേകമുള്ളവൻ സാത്താൻ കേട്ട സാത്താൻ കേൾക്കാനല്ലേ പറയുന്നേ ഫലിസ്തീൻ കേൾക്കാനല്ലേ പറയുന്നത് ഫെരിസ്ത്യൻ നിരകൾ കേൾക്കാനല്ലേ പറയുന്നത് അടച്ചിട്ട മുറിക്കകത്തിരുന്ന് ആരുടെയെങ്കിലും കുറ്റം പറയാൻ എളുപ്പമാണ് സഹോദരങ്ങളെ അടച്ചിട്ട മുറിക്കകത്ത് വല്ലതിനെ കുറിച്ച് നി മുഖത്ത് നോക്കി അല്ലെങ്കിൽ സ്തോത്രം കാര്യം പറയേണ്ടവരോട് പറയണം അവിടെ എവിടെയും പറയാൻ എളുപ്പമാണ് ആരും കേൾക്കാതെ അതും ഒന്നും പറയാൻ എളുപ്പം ഞാൻ പറഞ്ഞെന്ന് പറയരുത് എന്നാൽ പിന്നെ പറയാൻ പോയ എന്തിനാ ഞാൻ പറഞ്ഞെന്ന് പറയുന്ന പറഞ്ഞോണ്ട് പറ നിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നിർത്തണ പരിപാടി കാരണം എന്താ ഞാൻ പറഞ്ഞെന്ന് പറയരുന്ന് പറഞ്ഞ പരിപാടി ഞാനാ പറഞ്ഞതെന്ന് പറ ഒറ്റ വാക്കുമതി ജീവിതം മാറാൻ ഒറ്റ വാക്കുമതി യുദ്ധം തീരാൻ ഒറ്റ വാക്കുമതി ശത്രു ഒതുങ്ങാൻ ഒറ്റ വാക്കുമതി പാളയം രക്ഷപ്പെടാൻ ഒറ്റ വാക്കുമതി നിന്റെ അഭിഷേകം തെളിയാൻ ഒറ്റ വാക്കുമതി നീ പുറത്തു വരാൻ ഒറ്റ വാക്കുമതി ദുഷ്ട പിശാദിൻ്റെ തന്ത്രങ്ങൾ ഒതുങ്ങാൻ ചേട്ടൻ പറഞ്ഞു മിണ്ടാതിരിടാ ഇവിടെ നാൽപ്പത് ദിവസമായിട്ട് മുട്ടിടിച്ച് നിൽക്കുക എന്തേലും കയറി കൊളാക്കാതെ ദാവീത് തിരിച്ചു പറഞ്ഞു എൻ്റെ പൊന്നേട്ടെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു വാക്കല്ലേ ആ ഒരു വാക്ക് മതിയല്ലോ ഇന്നെ ഒരുപാട് പറയുന്നേ ഒരു പ്രസംഗം മുഴുവൻ വേണ്ട ഒരു പ്രബന്ധം മുഴുവൻ വേണ്ട ഒരായുസ് മുഴുവൻ ചലച്ചുകൊണ്ടിരിക്കേണ്ട നമ്മളീ പറക്കും പറ്റുന്ന പറ്റ വീടിനകത്ത് കിടന്ന് ചലക്കുക വാക്ക് ക്ഷമിക്കണം ഒന്നും നടക്കുകയില്ല കോപം കൂടുള്ളൂ ഒറ്റ വാക്ക് പറയേണ്ടവനോട് പറയണ്ടതുപോലെ ഒറ്റ വാക്ക് ആ ഒരൊറ്റ വാക്കിനകത്ത് പാളയത്തിൻ്റെ കെട്ടുപൊട്ടുവാണ് ദാവീദ് പറഞ്ഞു ഞാൻ വേറൊന്നും പറഞ്ഞില്ല ഞാൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ മരണം വരെ അത് പറയും എന്താ പറയുന്നത് എൻ്റെ ദൈവത്തെയും എൻ്റെ ദൈവത്തിൻ്റെ നിരകളെയും നിന്ദിക്കാൻ ഒരു ഫെലിസ്തനെയും ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല ആരാ ഇവൻ ആരാ ഇവനെ കൊന്നാൽ എന്ത് കിട്ടും ഇവനാരാണ് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതരേഖ തെളിഞ്ഞു വരുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തൻ്റെ തലയിൽ നാളുകൾക്ക് മുമ്പ് വീണ് അഭിഷേകം തിളച്ചു പൊങ്ങുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് രാജകീയ സിംഹാസനത്തിലേക്കുള്ള വഴികൾ തെളിയുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് താനൊരു യോദ്ധാവാണെന്നറിയുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവും കൊട്ടാരമുറ്റവും തനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ കഠിന ശോധനകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായി പക്ഷേ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ദൈവം ഒരുക്കുന്നത് ഒറ്റ വാക്കിൽ നിന്നാണ് ഏതാ വാക്ക് ആരാണ്ടോടും വെല്ലുവിളിച്ചല്ല അപ്പനെ കുറ്റം പറഞ്ഞ ഭർത്താവിന് കുറ്റം പറഞ്ഞല്ല ഭാര്യ വഴക്ക് പറഞ്ഞല്ല മക്കളെ ശപിച്ചതല്ല അമ്മായിയമ്മ പ്രാഗീതല്ല പിന്നെയോ സാത്താനെ വെല്ലുവിളിച്ച ദുഷ്ടനെ വെല്ലുവിളിച്ച എതിരാളിയെ വെല്ലുവിളിച്ച അന്ധകാരത്തിൻ്റെ ആധിപത്യം പേറി നിൽക്കുന്ന ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന ആയുധമേന്തി വന്ന ദുഷ്ട പോരാട്ടത്തിൻ്റെ കേളിരംഗമായിരിക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന പിഷാജിൻ്റെ പ്രതിനിധിയെ വെല്ലുവിളിച്ച ഒരൊറ്റ വാക്കാണ് ജീവിതം മാറിയത് ഒറ്റ വാക്ക് ദാവിത് പറഞ്ഞ് ഞാനൊരു വാക്ക് ഞാനിവിടെ പ്രസംഗിച്ചില്ലല്ലോ ഞാനിവിടെ അലച്ചുകൂവിയില്ലോ ഞാനൊരു വാക്ക് അത് മരണം വരെ പറയും അദ്ദേഹത്തിൻ്റെ രക്തത്തെ കലർന്നതാണ് പിശാജിനോട് കോംപ്രമൈസ് ചെയ്യാൻ ദൈവത്തിൻ്റെയും ദൈവജനത്തെയും എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ മക്കളെയും ഒതുക്കാൻ വേണ്ടി വന്ന് വെല്ലുവിളിക്കുന്ന ഈ ശക്തിയോട് മുട്ടയിലഴഞ്ഞ് യാചിക്കാൻ എന്നെ കിട്ടില്ല കാരണം ഞാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ് അവൻ്റെ ഒരു വാക്ക് സംഭവം തിരിച്ചുവിട്ടു മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കണേ ബൈബിൾ നിവൃത്തി വെച്ചിരിക്കുന്നെങ്കിൽ ഒന്ന് ശവുമേൽ പതിനേഴ് മുപ്പത്തൊന്ന് ദാവീദ് പറഞ്ഞ വാക്ക് പരസ്യമായപ്പോൾ ഷൗലിന് അറിവ് കിട്ടി അവനവനെ വിളിച്ചു വരുത്തി ആലേ ലൂയ കേട്ടോ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അവരുടെ നാവുകളിൽ നിന്ന് അടുത്ത കാതുകളിലേക്ക് ഒരു പകർച്ച നടക്കുക അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ യൗവനത്വം തികഞ്ഞു വരുന്നില്ല കിളി കിളിചലയ്ക്കുന്ന തെളിഞ്ഞു വരുന്ന ശബ്ദത്തിൽ പാളയത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ച ആ വാക്ക് അത് കയറിയിറങ്ങി കയറി ഇറങ്ങി ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാ ശൗലിൻ്റെ ചെവിയിലെത്തീ ആ വാക്ക് പരസ്യമായപ്പോൾ അപ്പോൾ പാളയത്തിൽ നിമിഷ നേരം കൊണ്ട് പരസ്യമായി ആ വാക്ക് അപ്പോൾ പരസ്യമാകാൻ കൊള്ളാവുന്ന വാക്കാണ് അയാൾ പറഞ്ഞത് പരസ്യമായി പരസ്യമായപ്പോൾ ഷൗലിന് അറിവ് കിട്ടി ഞങ്ങളാരും പറയാത്തൊരു വാക്ക് ഇപ്പോൾ വന്നവൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പറയാൻ പേടിയുള്ള വാക്ക് ഇപ്പോൾ വന്നവൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന വാക്ക് ഇപ്പോൾ പറയാ വന്നവൻ പറഞ്ഞിരിക്കുന്നു ആ വാക്ക് വാക്കറിവ് കിട്ടിയപ്പോൾ വിളി വന്നു രാജാവിൻ്റെ വിളി വന്നു അവനെക്കുറിച്ച് അന്വേഷണം വന്നു രാജാവ് അവൻ്റെ പടയെങ്കിയൂരി ഇവന് കൊടുത്തു രാജാവ് അനുവദിച്ചു ഫിലിസ്തീന് നേരെ ഓടിച്ചെല്ലാൻ കഥ മാറുകയാണ് ചരിത്രം മാറുകയാണ് ഒരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു ഉപദേശം പറയട്ടെ മിതഭാഷയായിരിക്കാമോ ഒത്തിരി ഒന്നും പറഞ്ഞില്ലെങ്കിലും പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പ്രത്യേകിച്ച് സാധാന്യ ശക്തികളോടും അന്ധകാരത്തിൻ്റെ അഭിഷേകം പേറി നിൽക്കുന്നവരോടും ദൈവാത്മാവിൽ പറയേണ്ടത് വഴക്കുണ്ടാക്കുകയല്ല അത് പറയേണ്ടത് ദൈവാത്മാവിൽ പറഞ്ഞാൽ ജീവിതം മാറും ഇങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടായ ചിലരെ സുവിശേഷങ്ങൾ ഞാൻ കണ്ടു ഞാനൊന്ന് പറഞ്ഞു ലയിപ്പിക്കട്ടെ വിശുദ്ധ മത്താടെ സുവിശേഷം പതിനഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് എത്തുക വിശുദ്ധ മത്താടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഇരുപത്തേഴാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അതിന് അവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു ആളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു കുറേ നേരമായിട്ടൊരു സ്ത്രീ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക ഭൂതോപദ്രവമാണ് ആർക്കും വിടിവിക്കാൻ കഴിയില്ല യേശുവിൻ്റെ പിന്നാലെ കെഞ്ചി കെഞ്ചി നടക്കുക യേശു ഒന്നും മിണ്ടുന്നില്ല യേശു മിണ്ടിപ്പോൾ തന്നെ ചില വേദനപ്പെടുന്ന വാക്കുകളെ പറഞ്ഞേ അവിടെ ഒരു വാക്ക് പറഞ്ഞു യജമാനനെ നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ട് കേട്ടോ നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ട് എങ്ങനെയാണ് യജമാനന്മാരുടെ മേശമിൽ നിന്ന് വീടുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാത്രയിൽ മഹാദൈവത്തിൻ്റെ പുത്രൻ്റെ ചങ്ക് തകർന്നു അവൻ പറഞ്ഞു നിൻ്റെ വിശ്വാസം വലുത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ഒറ്റ വാക്ക് കുറേ നേരമായി പുറകെ നടക്കുന്ന വിഷയത്തിന് പരിഹാരമില്ലാത്ത കാര്യത്തിന് ഒറ്റ വാക്കിൽ പരിഹാരമുണ്ടായി മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിനകത്ത് രക്തസ്രാവക്കാർ സ്ത്രീ പന്ത്രണ്ട് കൊല്ലമായിട്ട് രക്തം വാർന്നു പോകുന്നു ജീവനും ഇടയിൽ തൻ്റെ ജീവിതം തൂങ്ങിക്കിടക്കുന്നു ആ സമയത്ത് യേശുവിനെക്കുറിച്ച് അറിഞ്ഞു ആ അവളെല്ലാവരും പോവാണെങ്കിൽ എന്നാൽ പിന്നെ എന്നെയും കൂടി കൊണ്ടോ എന്നും പറഞ്ഞല്ല ആരും വന്നില്ലെങ്കിലും ആരും കൊണ്ടുപോയില്ലെങ്കിലും യേശുവിനെ കാണാൻ ഞാൻ പോവുക പോകുമ്പോൾ അവർ വാക്ക് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഒറ്റ വാക്ക് ഒരു വലിയ പേപ്പറിനകത്ത് പ്രാർത്ഥനയൊന്നും എഴുതി കാണാതെ പഠിച്ചല്ല പോകുന്നത് അല്ലെങ്കിൽ വലിയ തീർത്ഥയാത്ര നടത്തുന്ന പോലെ വലിയ പാട്ടും പാടിയല്ല പോകുന്നത് അതും തെറ്റാന്നല്ല ഞാനതൊന്നും കുറ്റം പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യം എനിക്ക് തെളിയിക്കണം എൻ്റെ പേര് പറയുക ഒറ്റ വാക്ക് അവൾ ആവർത്തിച്ച് പറയുന്നത് ആ വാക്കിതാണ് ഞാൻ അങ്ങ് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും ഞാൻ രക്ഷപ്പെടും വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും ഞാൻ രക്ഷപ്പെടും ഇത് പത്ത് ദിവസത്തോട് ചേട്ടോ ഞാൻ രക്ഷപ്പെടുവോ ജോഹന എന്നോട് ചോദിച്ചില്ല അച്ചായോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ രക്ഷപ്പെടുവോ നമ്മളെ കുറ്റം പറയാമെന്ന് തോന്നിയാൽ കുറ്റം പറയാൻ തന്നെ ഇരുന്നോട്ടെ നമ്മളീ കാണുന്നതുകൊണ്ട് എല്ലാം വിളിച്ചു പാസ്രേ എൻ്റെ കാര്യം നടക്കുമോ ഞാൻ രക്ഷപ്പെടുവോ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ ഞങ്ങൾ കുടുംബം നന്നായി പോവോ എനിക്കെതിരെ വിഷാദമുണ്ടോ സാ ചോദ്യമാണ് ഇവിടെ യോക്കോവിനോടും യോഗന്നാനോടും പത്രോസിനോടും അന്ധ്രോസനോടും ചോദിച്ചില്ല അവൾ അവളോട് പറയാം ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും ഞാൻ വസ്ത്രത്തിന് തൊടും ഞാൻ രക്ഷപ്പെടും എടാ ഞാൻ രക്ഷപ്പെടുമെന്ന് പാ പിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ നിനക്കൊരു ജീവനം തന്നത് രക്ഷപ്പെടാനാ നിനക്കൊരു ജീവനം തന്നത് നാണം കെടാനല്ല നിനക്ക് ദൈവം ഭൂമിയിൽ ഒരു അവസരം തന്നത് രക്ഷപ്പെടാനാ പോരാട്ടം കാണും പ്രശ്നം കാണും പ്രതികൂലം കാണും നീ രക്ഷപ്പെടും പറ കോട്ടക്കകത്ത് കടന്നുകൊണ്ട് പറ സാത്താൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറ ഞാൻ നശിക്കില്ല ഞാൻ ജീവനോടിരിക്കും ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഞാൻ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടും ഞാൻ യേശുവിനെ തൊടും ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലും തടസ്സങ്ങൾ എത്രയുണ്ടെങ്കിലും ഞാൻ കർത്താവിനെ പറ്റിയാൽ ഒന്ന് കെട്ടിപ്പിടിക്കും പറ്റിയാൽ ആ കാലെ വീഴും പറ്റിയാൽ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ പിടിക്കും ഞാൻ രക്ഷപ്പെടും ഒറ്റ വാക്ക് അവള് രക്ഷപ്പെടുന്നു അടുത്ത തവണ അവിടെ തെളിവ് വരാം ലൂക്കോസ് ഏഴ് ഏഴ് എന്താ ലുക്കോസ് ഏഴ് എഴുതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവൻ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാലിക്കാരൻ്റെ സൗഖ്യം വരും ഞാനും അധികാരത്തിൻ്റെ കീഴ്പ്പെട്ട മനുഷ്യൻ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുത്തരോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഈ ചെയ്തത് ഈ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു ഇത് കേട്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞിട്ട് അനുഭവിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ പോലും ഇത്ര വലിയ രക്ഷ കണ്ടിട്ടില്ല ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല സതാദിപം പറഞ്ഞിരുന്നു വീട്ടിൽ മടങ്ങിച്ചെന്നു ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ശതാദിപൻ ഒരു വീട്ടിൽ മടങ്ങി ദാസനെ സൗഖ്യത്തോടെ കണ്ടു ഒറ്റ വാക്ക് ദൈവപുത്ര കർത്താവേ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യെന്നെനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു അധികാരത്തിൻ്റെ കേട്ടിട ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും ഒറ്റ വാക്ക് പറഞ്ഞു യേശു ഒരു വാക്ക് കൽപ്പിച്ചു സൗഖ്യം വന്നു ഒരുപാട് കരഞ്ഞിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപോസിച്ചിട്ടും തീരാത്ത വിഷയങ്ങളുമായി നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് കൊണ്ട് രക്ഷപ്പെട്ട ഒത്തിരി പേര് ഈ പുസ്തകത്തിലുണ്ട് ജീവിതം മാറിയവർ സൗഖ്യം വന്നവർ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്ക് ആ ഒരു വാക്ക് വിശ്വാസത്തിൻ്റെ രക്ഷയുടെ ശക്തിയുടെ ആ ഒരു വാക്കിൽ കയറി പിടിക്കുക ഈ ദിവസങ്ങളിൽ മിതഭാഷയാകുക ഒത്തിരി പേരോട് ഒരുപാട് കാര്യം പറയാതിരിക്കുക കണ്ണീ കാണുന്ന എല്ലാവരോടും കാര്യങ്ങൾ പറയാതിരിക്കുക നീ നിന്നോട് പറയാം ഞാൻ രക്ഷപ്പെടും നീ കർത്താവിനോട് പറയാ അങ്ങൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറും നീ സാത്താനോട് പറയുക നീ നിന്നിക്കുന്നത് ആരെയാണെന്ന് ഓർത്തോ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവളാ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ ഞാൻ ഞാൻ ദൈവപുത്രൻ്റെ ചോരയുടെ വിലയാണ് എന്നെ നിന്ദിക്കാൻ സമ്മതിക്കുകയല്ല നിന്നെ കരടിയെ കീറിയ സിംഹത്തെ കീറിയ അനുഭവം എനിക്കുണ്ട് ആ കരടിയെ സിംഹത്തിൽ ഒരുവനെപ്പോലെ ആക്കുമെന്ന് പറഞ്ഞു ആരൊറ്റ വാക്ക് വിജയം ഇസ്രായേലിനും ദാവീദിനും ഒരു വാക്ക് കടഞ്ഞെടുത്തൊരു വാക്ക് എല്ലാം പറഞ്ഞ് നമ്മുടെ കൃപചോർത്തി കളയല്ലേ ഒറ്റ വാക്ക് ആ വാക്കിന് വേണ്ടി നമുക്ക് ദൈവസന്നതിയിൽ മുഴങ്കാലും അടക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒറ്റ വാക്കുകൊണ്ട് ജീവിതം മാറ്റിയ ഒറ്റ വാക്കുകൊണ്ട് രക്ഷപ്പെട്ട ആ ഒരു വാക്കിൽ അത്ഭുതം നടന്ന ഒത്തിരി സംഭവങ്ങൾ ഇനിയും ബൈബിളിൽ കാണും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചത് അധികമായിപ്പോയി എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല സ്തുതിച്ചത് അധികമായി പോയി എന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞങ്ങൾ പറയേണ്ട ആ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ ഇന്നത്തെ സന്ദേശത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നപ്പ ഒത്തിരി കാര്യം പറഞ്ഞു ഒരുപാട് പേരോട് പറഞ്ഞു പറയേണ്ട കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല വിശ്വാസത്തിൻ്റെ വാക്ക് രക്ഷയുടെ വാക്ക് ദുഷ്ടനെ അകറ്റുന്ന വാക്ക് രക്ഷിക്കപ്പെടാനുള്ള വാക്ക് എൻ്റെ കർത്താവേ എൻ്റെ ജനം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ സഹായിക്കണേ ആ ഒരു വാക്ക് മതി ജീവിതം മാറാൻ പലർക്കും കൃപയുണ്ട് പലർക്കും അഭിഷേകമുണ്ട് പക്ഷെ രക്ഷപ്പെടുന്നില്ല അവരൊറ്റ വാക്ക് കൊണ്ട് ദാവീത് പുറത്തു വന്നതുപോലെ ദൈവമേ ദുഷ്ടനെ പേടിക്കാതെ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനിടയാക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ